നമ്മുടെ സൗരയൂഥത്തിലും നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള പല ടെറസ്ട്രിയൽ ബോഡീസും പല തരത്തിലുള്ള പ്ലാനറ്റ്സുകളിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പല തരത്തിലുള്ള ഈ ആഘാതങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയാലോ. പ്രത്യേകിച്ച് ചിന്നഗ്രഹങ്ങളും മെറ്റിയോറൈറ്റ്സും കോമറ്റ്സും ഒക്കെ വന്ന് ഇടിക്കുന്ന ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഭൂമിയിൽ അത്തരത്തിലുള്ള ആഘാതങ്ങൾ വളരെ കുറവാണ്. കാര്യം നമുക്ക് വളരെ ശക്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘാതങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ മെറ്റിയോറൈറ്റ്സ് ഒക്കെ വന്ന് തട്ടുന്നതിന് മുമ്പ് തന്നെ അത് കത്തിത്തീരാറുണ്ട്. അതുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്തുള്ള മിക്കവാറും ഗ്രഹങ്ങളിലും ചിന്നഗ്രഹങ്ങളിലും പലതരത്തിലുള്ള പാറകൾ വന്ന് ഇടിക്കുന്ന ആഘാതങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡി കാണിക്കുന്നത് ഇത്തരത്തിലെ ഈ ആഘാതങ്ങൾ ഒരുപക്ഷെ നല്ലതായിരിക്കുമെന്നും ഈ ഒരുപക്ഷെ അവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളിലെയും ഉപഗ്രഹങ്ങളിലെയും ഒക്കെ ഒരു പൊറോസിറ്റി അല്ലെങ്കിൽ അതിന്റെ സുഷിരങ്ങളുണ്ടല്ലോ, അതിന്റെ സർഫസിലുള്ള സുഷിരങ്ങൾ അതൊക്കെ ഒന്ന് കൂട്ടുന്നതിനും അതിന്റെ ഒരു ജിയോളജിക്കൽ സ്ട്രക്ചറിന്റെ ഘടനയൊക്കെ ഒന്ന് നന്നാക്കുന്നതിനും ഒക്കെ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്ന ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ ഈ റിസർച്ചേഴ്സ് പറയുന്നത് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ നമ്മുടെ ജീവന്റെ ഒരു ആവാസ സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രഹങ്ങളിലെ ആവാസ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അതായത് എക്സ്ട്രാ പ്ലാനറ്ററി ജിയോളജി പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അതിന്റെ ഒരു സർഫസ് ഇംപ്രൂവ് ആകുകയും പോറോസിറ്റി ഇംപ്രൂവ് ആവുകയും അത്തരത്തിൽ അവിടെ വെള്ളം, മഞ്ഞ് അല്ലെങ്കിൽ ചെറിയ സൂക്ഷ്മജീവികളുടെ ഒരു പ്രസൻസ് എന്നിവയൊക്കെ കൂടി വരികയാണുള്ള സാധ്യത ഇത്തരത്തിലുള്ള പോറസ് ആയിട്ടുള്ള എൻവയറമെന്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പം ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ പറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന റിസർച്ചേഴ്സിന് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വളരെയധികം ആഘാതങ്ങൾ ഏൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലെ ജീവനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് എവിടെയാണ് ജീവനെ പറ്റി സെർച്ച് ചെയ്യേണ്ടതെന്നൊക്കെ എക്സാക്ട് ലൊക്കേഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ സഹായിക്കുമെന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഈ കാണിച്ചിരിക്കുന്ന ജേണലാണ്, നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ജേണലാണ് പബ്ലിഷ് ചെയ്തത്. ഇതിലെ റിസർച്ചേഴ്സ് ഒക്കെ എന്ന് പറയുന്ന US നിന്നുള്ള പെർഡ്യൂ യൂണിവേഴ്സിറ്റി എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടനിൽ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട് UKയിലെ, പിന്നെ US തന്നെ സൗത്ത് വെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഒക്കെ ചേർന്നിട്ടാണ് സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഇതിനെപ്പറ്റി ഒന്ന് വ്യക്തമായിട്ട് വിശദീകരിക്കാനായിട്ട് റിസർച്ചേഴ്സ് പറയുന്നത് നമ്മൾ ഈ ബേസ്ബോൾ കളിക്കുന്ന ഈ കളിക്കാരുണ്ടല്ലോ, അവര് പൊതുവെ അവരുടെ കയ്യുറകളൊക്കെ ഒന്ന് മൃദുവാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വസ്തുക്കളിൽ അതൊക്കെ അടിക്കാറുണ്ട്, കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ. അതുപോലെ തന്നെ ഈ ക്രിക്കറ്റ് കളിക്കുന്നവർ അവരുടെ ബാറ്റ് ഒന്ന് സീസൺ ചെയ്യാറുണ്ട്, മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് അടിച്ചടിച്ച് അതിനൊന്ന് സോഫ്റ്റ് ആക്കുകയും അതിന്റെ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആക്കാറുണ്ട്. അതുപോലെ ഈ കയ്യുറകൾ മൃദുവും അല്ലെങ്കിൽ നല്ല വഴക്കമുള്ളതാക്കുന്നതിനും അതുപോലെ ബാറ്റ് ഒന്ന് സീസൺ ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ നല്ലതാണെന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള കുറെ എക്സാമ്പിൾസ് നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള സീസണിങ് പോലെ ആ വസ്തു അല്ലെങ്കിൽ ആ ബാറ്റിന്റെ ഒരു കണ്ണാപരമായിട്ടുള്ള ഒരു സമഗ്രത വ്യത്യസ്തപ്പെടുകയും അത്തരത്തിൽ അതിന്റെ ഒരു സീസൺ ചെയ്ത ബാറ്റ് നന്നായി എന്താ പറയുക ഹിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പല രീതിയിലൊക്കെ ഈ കളിക്കാർ ചെയ്യാറുണ്ട്. അതിന് തുല്യമായ ഒരു അവസ്ഥയാണ് നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാകുന്നതെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അവർ പറയുന്ന ഇത്തരത്തിലുള്ള ഈ ചിന്ന ഗ്രഹങ്ങളും മറ്റ് ഗ്രഹങ്ങളും അല്ലെങ്കിൽ പാറകളും ഒക്കെ വന്നിരിക്കുന്നതിന്റെ ഫലമായിട്ട് വലുതും ചെറുതുമായിട്ടുള്ള പല തരത്തിലുള്ള വിള്ളലുകളും അല്ലെങ്കിൽ അതിന്റെ ഒരു സർഫസിൽ പൊറോസിറ്റി ഒക്കെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ച് നടത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പെർഡ്യൂ യൂണിവേഴ്സിറ്റിലെ കോളേജ് ഓഫ് സയൻസ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ചേഴ്സാണ് നടത്തിയത്. അവർ പൊതുവേ ഇത്തരത്തിലുള്ള ഈ ആഘാതങ്ങളും ഈ ബഹിരാകാശത്തെ ഗ്രഹങ്ങളും ചിന്നഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റു പാറകളും ഒക്കെ അതിലുണ്ടാകുന്ന ഈ ഇമ്പാക്ട്സിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ആഘാതങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ പ്ലാനറ്ററി ജിയോളജിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഒരുപക്ഷെ ഈ ആഘാതങ്ങളെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഈ പോറസ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ സൂക്ഷ്മജീവികളുടെ ഒരു പ്രസൻസിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൗരയൂഥത്തിലെ ഒരുവിധത്തിലുള്ള എല്ലാ ഖര വസ്തുക്കളിലും വലുതും ചെറുതുമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാവാറുണ്ട്. പാറകളോ അല്ലെങ്കിൽ ചിന്നഗ്രഹങ്ങളോ വന്നിരിക്കാറുണ്ട്. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇത്ര സ്ട്രോങ് ആകുന്നതിന് മുമ്പ് ഭൂമിയുടെ ഓരോ പ്രദേശങ്ങളിലും മിനിമം ഒരു 3 ആഘാതങ്ങൾ അല്ലെങ്കിൽ 3 ഇമ്പാക്ട്സെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ചില സ്റ്റഡികൾ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലും ആ മുമ്പ് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള മെറ്റീരിയോയിഡ്സും അല്ലെങ്കിൽ ചിന്നഗ്രഹങ്ങളും കോമറ്റ്സും ഒക്കെ വന്നിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റഡിയിൽ അവർ ചന്ദ്രൻ ഉണ്ടല്ലോ, നമ്മുടെ മൂണിനെ ആധാരമാക്കി അതിനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റഡി അവർ നടത്തിയത്. അപ്പൊ അവർ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനിൽ ഉണ്ടായിട്ടുള്ള ആഘാതങ്ങളും അവിടെ ഉണ്ടായിട്ടുള്ള സുഷിരങ്ങളും തമ്മിലുള്ള ബന്ധമാണ് അവർ ഈ സ്റ്റഡിയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വളരെ വിപുലമായിട്ടുള്ള ഈ ചാന്ദ്ര ഗുരുത്വാകർഷണ ഡേറ്റയുണ്ട്, അവൈലബിൾ ആണ്. ആ ഡേറ്റയും വളരെ വിശദകരമായിട്ടുള്ള ന്യൂമറിക്കൽ മോഡലിംഗ് ഒക്കെ അവർ ഉപയോഗിച്ച് ഈ സ്റ്റഡിക്ക് വേണ്ടി. അപ്പൊ അവർ ഉപയോഗിച്ച് ഈ സ്റ്റഡിയിലൂടെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വസ്തുക്കളും ചെറിയ വസ്തുക്കളും ചന്ദ്രനിലോ അല്ലെങ്കിൽ അതിന് തുല്യം
ആയിട്ടുള്ള മറ്റ് ഗ്രഹവസ്തുക്കളിലോ വന്ന് ഇടിക്കുമ്പോൾ അതിൻ്റെ ഒരു ആഘാതം അതിൻ്റെ ഉപരിതലത്തിലും അതിൻ്റെ ഒരു സർഫസിലും അതിൻ്റെ ഒരു ജിയോളജിക്കൽ ഘടനയിലും എങ്ങനെത്തോളം എത്രത്തോളം മാറ്റം വരുത്തും എന്നൊക്കെയാണ് ഈ സ്റ്റഡി അവർ അനലൈസ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് ഈ സർഫസിൽ വന്ന് ഇടിക്കുന്ന ആ ഒരു പൊസിഷൻ മാത്രമല്ല, വളരെ ആഴത്തിൽ വരെ ഈ ചന്ദ്രനിലായാലും മറ്റ് ഗ്രഹങ്ങളിലാണെങ്കിലും ഇത്തരത്തിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമെന്ന് കാണിക്കുന്ന സ്റ്റഡിയാണ് ഈ നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ചാനലിൽ അവർ പബ്ലിഷ് ചെയ്തത്. ഒരുപക്ഷെ ഈ ഒരു നോളജ് എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാരെ ഒന്ന് അമ്പരിപ്പിക്കുന്ന ഒരു നോളജ് ആണെന്നാണ് ഈ പ്രത്യേകിച്ച് ഈ സിമുലേഷൻ സ്റ്റഡിയും അതിൻ്റെ ഡേറ്റയൊക്കെ വിശദീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഈ സ്റ്റഡിക്ക് ഫണ്ടിങ് കൊടുത്തതൊക്കെ നാസയുടെ ലൂണർ ഡാറ്റ അനാലിസിസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഒരു കൺസോർഷ്യമാണ് ഇതിനുവേണ്ടി ധനസഹായമൊക്കെ കൊടുത്തത്. ഒരുപക്ഷെ നിങ്ങൾ നാസയുടെ തന്നെ ഒരു മിഷനായിട്ടുള്ള ഗ്രെയിൽ എന്ന് പറയുന്ന ഈ ചിത്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ആക്ച്വലി ഗ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ഇന്റീരിയർ ലബോറട്ടറി എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. അതായത് അത് പ്രത്യേകിച്ച് അവർ ഈ ചന്ദ്രന്റെ ഒരു ഗുരുത്വാകർഷണത്തെ പറ്റി അളക്കാനും അല്ലെങ്കിൽ ചന്ദ്രന്റെ പുറന്തോടിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാനും ഒക്കെ ഒരു സാറ്റലൈറ്റിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലൂടെ ഡേറ്റ കളക്ട് ചെയ്യുന്നൊരു മിഷനാണിത്. അതിൽ നിന്ന് അവർ കളക്ട് ചെയ്ത ഡേറ്റയൊക്കെയാണ് ഈ സ്റ്റഡിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ മനസ്സിലാക്കിയത് ചന്ദ്രന്റെ ഈ പുറന്തോട് വളരെ ആഴത്തിൽ വളരെയധികം പൊറോസിറ്റി ഉള്ളതും അതായത് ഭയങ്കര പോറസാണ്, അതായത് കുറേയേറെ സുഷിരങ്ങളും അല്ലെങ്കിൽ കുറേയേറെ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഈ സ്റ്റഡിയിലൂടെ അവർ പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രന്റെ ഒരു സർഫസ് എങ്ങനെയാണ് ഇത്രത്തോളം സുഷിരങ്ങൾ ഉണ്ടായാലും ഇത്രത്തോളം പോറസ് ആയത് എന്നതിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു വിവരണം കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റഡിയാണിതെന്ന് തന്നെ പറയാം. കാര്യം ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ആഘാതങ്ങൾ ചന്ദ്രന്റെ ഒരു പുറന്തോടുകളിൽ ഈ സുഷിരങ്ങളിൽ വീഴ്ത്തിയും ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക എൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ഒന്ന് മാറ്റത്തക്ക രീതിയിൽ ഇത്തരത്തിൽ ആഘാതങ്ങൾ കഴിഞ്ഞു എന്ന് കാണിക്കുന്ന ഒരു പക്ഷേ ആദ്യത്തെ സ്റ്റഡിയാണിത്. അപ്പോൾ ഇത്തരം സ്റ്റഡിയിലൂടെ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ നമ്മുടെ മൂണാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഫ്രാക്ചേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഈ ആഘാതങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള ഈ പൊട്ടലുകൾ മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അത് ഒരുപക്ഷെ നമ്മുടെ ഭാവിയിലുള്ള ഒരു ബഹിരാകാശ പരിപരിവേഷണത്തെയൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് പുറത്ത് ലൈഫ് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ജീവൻ ഉണ്ടോ എന്ന് തിരയുന്ന അത്തരത്തിലുള്ള ദൗത്യത്തിന് എവിടെ നമുക്ക് അത്തരത്തിലുള്ള ദൗത്യം നടത്താം, ഏത് സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് സെർച്ച് നടത്താം എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ശാസ്ത്രജ്ഞന്മാർ ഇത്തരം സ്ഥലങ്ങളെ സഹായിക്കുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സുഷിരങ്ങൾ എന്ന് പറയുന്നത് അവിടെ എന്ന് വെച്ചാൽ പാറയും വെള്ളവും വായുവും ഒക്കെ കൂടിക്കലരാനും ഇടപഴകാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടെന്നും അത്തരം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ജീവന് സാധ്യത ഉണ്ടെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ ജീവന് സാധ്യതയുള്ള പ്രദേശങ്ങളാണെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ റിസർച്ചിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥലങ്ങൾ എന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇവർ ഈ അനലൈസ് ചെയ്ത് അവരുടെ മോഡലിംഗ് ഡേറ്റയിലൊക്കെ വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള കഴിവുള്ള ഡേറ്റയാണ് അവർക്ക് ഈ സ്റ്റഡിയിലൂടെ അവർ പബ്ലിഷ് ചെയ്തതെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സ്റ്റഡിയുടെ ഔട്ട്കമ്മിന് നമ്മുടെ ആദ്യകാല ഭൂമിയിലെ അവസ്ഥയെപ്പറ്റിയും അല്ലെങ്കിൽ ആദ്യകാല ഇപ്പോഴുള്ള ചൊവ്വ അല്ലെങ്കിൽ ആദ്യകാലത്തെ ചൊവ്വയുടെ ഒരു അവസ്ഥയെപ്പറ്റിയൊക്കെ വിശദീകരണം നൽകാൻ വളരെയധികം കഴിവുള്ള ഒരു ഡേറ്റ സെറ്റ്സ് ആണ് ഇവർ ഇതിലൂടെ പബ്ലിഷ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭൂമിക്ക് തുല്യമായിട്ട് ഒരുപക്ഷെ ചൊവ്വയിൽ അന്നത്തെ കാലത്ത് ജീവൻ നിലനിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ആഘാതങ്ങൾ മൂലമാണ് അവിടുത്തെ ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമ്പാക്ട്സ് മൂലമാണ് അവിടെ ഉണ്ടായിരുന്ന ലൈഫ് നഷ്ടപ്പെട്ടെന്ന് കാണിക്കുന്ന പല തിയറീസും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിഗ് ഇമ്പാക്ട്സ് ഒരുപക്ഷെ ഈ ഒരു ഗ്രഹത്തിന്റെ ഒരു സർഫസിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് ലൈഫിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ വളരെ തീവ്രമായിട്ടുള്ള ഒരു തെർമൽ ആക്ടിവിറ്റീസ് മൂലം അതായത് ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ മൂലം ഉണ്ടാകുന്ന തെർമൽ ആക്ടിവിറ്റീസ് മൂലം അവിടെ ഉണ്ടായിരുന്ന സമുദ്രങ്ങളെ തിളപ്പിക്കുകയും അത്തരത്തിൽ വാട്ടർ ഓപ്പറേറ്റ് ചെയ്ത് പോയെന്നൊക്കെ കാണിക്കുന്ന പല തിയറീസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ മൂലം അവിടെ ഏതെങ്കിലും തരത്തിൽ ജീവൻ അതിജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള പോറസായിട്ടുള്ള എൻവയോൺമെന്റിൽ അത് അതിജീവിക്കാനും ജീവൻ ഇപ്പോഴും നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഏകദേശം ഒരു 100 അടി അല്ലെങ്കിൽ ഏകദേശം മൈലുകൾ താഴേക്ക് ഇത്തരത്തിൽ സുഷിരങ്ങളിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന നമ്മുടെ വിടവുകൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണത്. ഇത്തരത്തിലുള്ള വിടവുകളിലും ഒക്കെ ജീവൻ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇത്തരത്തിൽ വളരെയധികം ആഘാതങ്ങൾ ഏർപ്പെടുന്ന ഇത്തരത്തിൽ ആഘാതങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ അവിടെ ജീവൻ ഒരുപക്ഷെ അവിടെ ഒളിച്ചിരിക്കാൻ അല്ലെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഒരുപക്ഷെ നമ്മൾ അത്തരം പ്രദേശങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് സെർച്ച് ചെയ്യാം എന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ഈ സ്റ്റഡിയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചൊവ്വയിലോ അല്ലെങ്കിൽ മറ്റ് അതിന് തുല്യമായിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സൗരത്തിന് പുറത്തുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒബ്ജക്ട്സിലോ നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഈ ലൈഫ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന ദൗത്യങ്ങളുണ്ടല്ലോ അത്തരത്തിലുള്ള ദൗത്യങ്ങളിലേക്ക് നയിക്കുന്നതിന് വളരെയധികം സാധ്യതകളുണ്ടെന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് സെർച്ചുകൾ അതായത് പ്രോക്സി ഡേറ്റ അല്ലാതെ ഡയറക്റ്റ് സെർച്ച് ചെയ്യാനായിട്ടും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മിഷൻ അയക്കുകയാണെങ്കിൽ എവിടെ അയക്കണം എവിടെയൊക്കെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ തരാം. ഇത്തരത്തിലുള്ള വളരെ
ഹ്യൂജ് ആയിട്ട് ഇമ്പാക്ട്സ് ഉണ്ടായിട്ടുള്ള ടെറസ്ട്രിയൽ ബോഡീസ് സെലക്ട് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഈ സ്റ്റഡി വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് കരുതിയത്. നമ്മൾ പൊതുവെ ഇത്തരത്തിലുള്ള ഈ ടെറസ്ട്രിയൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഈ സ്റ്റഡിയിലൂടെ പറയുന്നത് ഇത്തരത്തിലുള്ള ഇമ്പാക്ട്സ് അതിന്റെ ഒരു സർഫസിനെ ഒന്ന് കൂടുതൽ പോറസ് ആക്കുകയും അല്ലെങ്കിൽ അവിടെ കൂടുതൽ ലൈഫിനുള്ള സാധ്യതയും ജീവൻ അതിജീവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ അതിന്റെ ഒരു ജിയോളജിക്കൽ സ്ട്രക്ചർ തന്നെ മാറ്റാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന സ്റ്റഡിയാണിത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങളോട് പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിലൊന്ന് നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, സൊസൈറ്റി എന്നിവയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ജേണൽ ആർട്ടിക്കിൾസിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പേഴ്സ് എടുത്തിട്ടാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള എന്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു അവസരത്തിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.